ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞതുപോലെ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കാൻ, എല്ലാ വർഷവും കുടുംബത്തെ ഒന്ന് റിപ്പയർ ചെയ്യാൻ, എല്ലാ വർഷവും കുടുംബത്തിൽ എവിടെയാണ് ഓട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഒരു സർവീസ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏതാണ്, ബ്രേക്കാണോ, ആക്സിലറേറ്ററിനാണോ കുഴപ്പം, അതോ ശബ്ദത്തിനാണോ കുഴപ്പം, സംസാരത്തിനാണോ കുഴപ്പം, എവിടെയാണെന്നറിയാൻ നമ്മളെ തന്നെ ഒന്ന് സർവീസ് ചെയ്തെടുക്കുന്നില്ല എങ്കിൽ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വണ്ടി സർവീസ് ചെയ്തിട്ട് പരാതി പറയാറുണ്ട്, അങ്ങോട്ട് കൊണ്ടു ചെന്ന് ഓസിട്ട് വെറുതെ വണ്ടി ഒന്ന് കഴുകി ഇങ്ങോട്ട് കൊടുത്തയച്ചു, ഒന്നും ചെക്ക് ചെയ്തില്ല. അതുപോലെയായി തീരരുത് നമ്മുടെ ഈ കേൾവികളൊന്നും. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഒരു ശിഷ്യൻ ചെന്നിട്ട് ചോദിക്കുക, ഗുരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു മറുപടിയായിട്ട് പറഞ്ഞു, നീ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, നിനക്ക് തന്നെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രകൃതി നിന്നെ പഠിപ്പിക്കും ജീവിതം എന്താണെന്ന്. അയാൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മുന്തിരിച്ചെടി ഇങ്ങനെ നിറച്ച് കായ്ച്ച് നിൽക്കുക. അയാൾ ഈ മുന്തിരിച്ചെടിയോട് ചോദിച്ചു, മുന്തിരിച്ചെടി, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരിച്ചെടി പറഞ്ഞു, എന്നിലേക്ക് നോക്കുക, തന്നെ നിൽക്കാനൊന്നും എനിക്ക് ശേഷിയില്ല, മറ്റൊരു മരത്തിൻ്റെ സഹായമുണ്ടെങ്കിലേ എനിക്ക് കയറാൻ സാധിക്കൂ, എങ്കിലും എന്നിലുണ്ടാകുന്ന മധുരമുള്ള ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ആ മരത്തിലൊരു കുയിൽ വന്നിരുന്നു. ഇയാൾ ആ കുയിലിനോട് ചോദിച്ചു, കുയിലെ, നിൻ്റെ ജീവിതം എന്താ? കുയിൽ പറഞ്ഞു, തന്നെ ഒരു കൂട് വെക്കാൻ പോലും ത്രാണി എനിക്കില്ല, ആരുടെയെങ്കിലുമൊക്കെ കൂട്ടിലാണ് ഞാൻ മുട്ടയിടുന്നത്, എങ്കിലും എൻ്റെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. അതുവഴി പോയ മയിലിനോട് അയാൾ ചോദിച്ചു, എന്താണ് ജീവിതം? മയിൽ അയാളോട് പറഞ്ഞു, എൻ്റെ ചിറകുകൾ കാണാൻ എനിക്ക് വയ്യ, എങ്കിലും എൻ്റെ ചിറകുകൾ വിരിച്ച് മനോഹരമായി നൃത്തം ചെയ്ത് എൻ്റെ പ്രവൃത്തി നിമിത്തം മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. അങ്ങനെ അയാൾ നടന്ന് നീങ്ങി പുഴ വക്കിൽ കൂടി നടക്കുമ്പോൾ മിന്നാമിന്നികളെ കണ്ടു. മിന്നാമിന്നുകളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ജീവിതം? മിന്നാമിന്നി പറഞ്ഞു, സൂര്യനോളം വെളിച്ചമൊന്നും എന്നിലില്ലെങ്കിലും എന്നിലുള്ള കൊച്ചു വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് എൻ്റെ ജീവിതം. പുഴയുടെ വക്കിൽ കൂടെ നടന്ന അയാൾ മീനുകളെ കണ്ടു. ഇങ്ങനെ ചറപറാ എന്ന് നീന്തുന്ന മീനുകളോട് അയാൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ ജീവിതം? മീനുകൾ അയാളോട് പറഞ്ഞു, എതിരെയും കുറുകയും ഒക്കെ ഒരുപാട് തിരകളുണ്ടെങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ച് ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഞങ്ങളുടെ ജീവിതം. ഒടുവിൽ അയാൾ പുഴയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ജീവിതം? പുഴ പറഞ്ഞു, ശാന്തമായി ഒഴുകിച്ചെന്ന് കടലിൽ ചേരുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഈ പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ഒന്നിച്ച് നിന്നാൽ മധുരകരമായി ഫലങ്ങൾ കായ്ക്കാൻ നമുക്ക് സാധിക്കും. വലിയ കഴിവുകളൊന്നുമില്ലെങ്കിലും നമ്മളുടെ സംസാരം കൊണ്ട്, നമ്മളുടെ ഇടപാടുകൾ കൊണ്ട്, കുയിലിനെ പോലെ മറ്റുള്ളവർക്ക് മനസ്സിന് സന്തോഷം തരുന്ന വാക്കുകൾ പറയാൻ, മയിലിനെ പോലെ പ്രവൃത്തികൾ നിമിത്തം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മിന്നാമിന്നിങ്ങയെ പോലെ മികച്ചവരായില്ല എങ്കിലും സൂര്യനോളം വെളിച്ചമില്ലെങ്കിലും എന്നിലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ, മീനുകളെ പോലെ എതിരെയും കുറുകയും ഒക്കെ വരുന്ന തിരകളെ അതിജീവിച്ച് ലക്ഷ്യം തെറ്റാതെ മുന്നേറുക, ഒടുവിൽ ശാന്തമായി പുഴ കടലിൽ ചെന്നു ചേരുന്നത് പോലെ ഓരോ ദിവസവും തൃപ്തിയോടെ സൃഷ്ടാവിൻ്റെ അരികിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം. പലപ്പോഴും നമ്മളും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് ജീവിതം? ഇതൊക്കെ തന്നെയാണ് ജീവിതം. കുടുംബമായി ഒന്നായി ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ് ഓരോ കുടുംബങ്ങളും. നല്ല ഫലങ്ങൾ കായ്ക്കുന്ന തലമുറകൾ, നല്ല സംസാരമുള്ള തലമുറകൾ, നല്ല പ്രവർത്തനങ്ങളുള്ള തലമുറകൾ, മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്ന പുതിയ തലമുറകൾ, ഏത് പ്രതിസന്ധിയെയും ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് അതിജീവിക്കുന്ന തലമുറകൾ, ശാന്തമായി ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന തലമുറകളെയൊക്കെ വാർത്തെടുക്കുക എന്ന വലിയ ഉദ്ദേശമാണ് ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ അപ്പനാകുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അമ്മയാകുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
ദൈവം ദാനമായി മക്കളെ തന്നാൽ നമ്മൾ അപ്പനും അമ്മയുമാകും. എന്നാൽ നല്ല അപ്പനായി തീരുക, നല്ല അമ്മയായി തീരുക, നല്ല മക്കളായി തീരുക, നല്ല സഹോദരങ്ങളായി തീരുക എന്നത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഒരാശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് കാണും, പക്ഷെ നമ്മൾ അതിൽ ഏറ്റവും നല്ല ഡോക്ടറിനെയാണ് അന്വേഷിക്കുക, അല്ലേ? പലപ്പോഴും കോടതിയിൽ ഒരാവശ്യവുമായി ചെന്ന് കഴിഞ്ഞാൽ ഇതിലാരാ നല്ല വക്കീല് നമ്മൾ തിരക്കാറില്ലേ? സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരു അധ്യാപികയെ അന്വേഷിക്കും. ഇവരെ ഇങ്ങനെ നാല് പേരെയും നോക്കിയിട്ട് നമ്മൾ ചോദിക്കും, ഇതിൽ നല്ല അച്ഛൻ ആരാണ്? എല്ലാത്തിലും നല്ലത് തിരക്കുന്നവരാണ് നമ്മൾ. നല്ലതെല്ലാം ഉണ്ടായതും നല്ലതെല്ലാം ഉണ്ടാകുന്നതും ഉണ്ടാകേണ്ടതും നമ്മളിൽ നിന്ന് തന്നെയാണെന്ന് നമ്മൾ മറന്നു പോകുകയാണ്. നല്ല അധ്യാപകനും നല്ല രാഷ്ട്രീയ നേതാവും നല്ല ഡോക്ടറും നല്ല എല്ലാവരും ഉണ്ടാകുന്നത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നന്നാകേണ്ടത് ആരാണ്? ആദ്യം നന്നാകേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് ആദ്യം നന്നാകേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി നല്ല അപ്പനാകാൻ, ചിലപ്പോഴെങ്കിലും എൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഒന്ന് ലിസൺ ചെയ്യാൻ, ഒന്ന് കേൾക്കാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ തന്നെ ഞാൻ പാതിയിൽ നല്ല അപ്പനായി. നമുക്കാർക്കും കേൾക്കാൻ നേരമില്ല. ഒരിക്കൽ ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഭർത്താവ് ഭാര്യയോട് ഫോണിൽ ചോദിച്ചു, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? അന്നേരം ഭാര്യ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വീണ്ടും എടുത്തു ചോദിച്ചു, ഇനി വീട്ടിൽ വന്നു കഴിയുമ്പോൾ പറയരുത് പാലില്ല പഞ്ചസാരയില്ലെന്ന്, എന്തെങ്കിലും വേണമെങ്കിൽ. ഭാര്യ പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട, ഫോൺ കട്ട് ചെയ്തു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഭാര്യ തിരിച്ചു വിളിച്ചു. അപ്പം പുള്ളി തിരിച്ച് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എനിക്കറിയാം നീ ഒന്ന് രണ്ടെണ്ണമെങ്കിലുമൊക്കെ മറന്നുപോയി കാണും. ഭാര്യയോട് ചോദിച്ചു, എന്താ കൊണ്ടുവരേണ്ടത്? ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആ അടച്ചു വെച്ചിരിക്കുന്ന ചെവി ഓഫീസിൽ നിന്ന് എടുത്തോണ്ടെങ്കിൽ പോരണം. വീട്ടിൽ വരുമ്പോഴേ എന്നെ കേൾക്കാൻ നിങ്ങളുടെ ആ ചെവി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം. നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു ഭർത്താവാകാൻ ചിലപ്പോഴെങ്കിലും ഞാൻ നല്ലവണ്ണം ഒരു നല്ല കേൾവിക്കാരനാകണം. തിരിച്ച് നല്ലൊരു അമ്മയാകാൻ ചിലപ്പോഴെങ്കിലും എൻ്റെ പിടിവാശികളും എൻ്റെ എടുത്തു ചാട്ടങ്ങളും എൻ്റെ ദുർവാശികളും ഒക്കെ ഒന്ന് വിട്ട് എൻ്റെ കൂടെയുള്ളവരുമായിട്ട് ചേർന്ന് പോകത്തക്കവണ്ണം ഞാനൊന്ന് താഴേക്കിറങ്ങുമ്പോഴാണ് ഒരുപക്ഷെയെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയാകുന്നത്. അപ്പനെയും അമ്മയെയും കേൾക്കാനും അവർ പറയാതെ തന്നെ അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി ചെയ്യാനും സാധിക്കുമ്പോഴാണ് നല്ല മക്കളും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്.